ഹായ് ദോസ് നമസ്കാർ അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരാളെ ഒന്നിലധികം രതിമൂർച്ചയിലേക്ക് എത്തിക്കാം പഠിക്കുന്നു ഈ താന്ത്രിക വിദ്യകൾ ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഇതാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം തുറന്നെഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുകയാണ് രതിമൂർച്ചയിലേക്ക് നയിക്കുന്നതിൽ സംഭവ നിലകൾക്ക് വളരെയധികം നിർണായകമായ പങ്കുണ്ട് വിവിധ സംഭവ രീതികളുടെ നിലകൾ അനുവർത്തിക്കുന്നത് വളരെ പ്രയോജനകരവുമാണ് ഒരാളെ ഒന്നിലധികം രതിമൂർച്ചയിലേക്ക് നയിക്കുന്നതിൽ സംഭവ നിലകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് ശാസ്ത്രീയമായും താന്ത്രികമായും തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ് ഇത് ഓരോരുത്തരുടെയും ശാരീരിക പ്രത്യേകതകളെയും ലൈംഗിക താല്പര്യത്തെയും ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഒരാളിന് തൃപ്തി നൽകുന്ന സംഭവ നില മറ്റൊരാളിൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടേക്കാം ഇരു കൂട്ടർക്കും കൂടുതൽ ആനന്ദം നൽകുന്ന ഭോഗരീതികൾ കണ്ടെത്തി മനസ്സിലാക്കുക തന്നെ വേണം വാത്സ്യായനൻ്റെ കാമസൂത്രത്തിൽ 64 തരം ഭോഗരീതികൾ പരാമർശിച്ചിട്ടുണ്ട് അതിൽ പല രീതികളും പലരും തങ്ങളുടെ സ്വഭാവരീതിയിൽ പരീക്ഷിച്ചിട്ടുമുണ്ടാകും എല്ലാ നിലകളും ജീവിതത്തിൽ പകർത്താനാകുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം എല്ലാ രീതികളും പരീക്ഷിക്കുക എന്നുള്ളത് പ്രായോഗിക ജീവിതത്തിൽ എല്ലാവർക്കും പറ്റത്തില്ല ചില നിലകൾ അത്രയ്ക്ക് മെയ്വഴക്കവും പരിശീലനവും ആവശ്യമാണ് ഒരു മഹർഷിവര്യൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് ആലോചിക്കുമ്പോൾ വളരെ തമാശ തോന്നും ഒരു കള്ളക്കാമുകനായിരുന്നു നമ്മുടെ വാത്സ്യായൻ എന്ന പുള്ളി നമ്മുടെ വാത്സ്യായൻ എന്ന മഹർഷി എന്നും നമുക്ക് തോന്നാം ആർക്കറിയാം ലൈംഗികതയെക്കുറിച്ചുള്ള ഒരു തത്വചിന്തയിൽ നിന്നാണ് വ്യത്യസ്ത ഭോഗരീതികൾ ഉരുത്തിരിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഊർജവും ധാതുവും സംഭരിച്ച് നിലനിർത്തുന്നതിലാണ് പുരുഷന്റെ ആരോഗ്യം കുടികൊള്ളുന്നത് എന്നാണ് താന്ത്രിക വിശ്വാസം ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് മാറുമ്പോൾ ഇത് സാധ്യമാകുമത്രേ ഇന്നൊരു രീതി നാളെ മറ്റൊരു രീതി എന്നല്ല മറിച്ച് ഒന്നിലധികം ഭോഗരീതികളുടെ സങ്കലനം നടത്തി സ്കലനം സംഭവിക്കുന്ന തരത്തിൽ ബന്ധപ്പെടാൻ ശീലിക്കണം പയ്യെ തിന്നാൽ പനിയും എന്നതാവണം അപ്തവാക്യം ഒരു രീതിയിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലൈംഗിക ഉദാഹരണത്തിലെ വ്യതിയാനം ഉണ്ടാകും അത് കാര്യമാക്കേണ്ടതില്ല പുരുഷന് പലപ്പോഴും ഒന്നാം പാഠം മുതൽ വായിച്ചു തുടങ്ങേണ്ടിയും വരും എന്നാൽ വാമഭാഗത്തിൻ്റെ ലൈംഗിക ഉണർവിൽ കാര്യമായ മാറ്റം വരികയുമില്ല എന്നാൽ ശീലമാക്കുമ്പോൾ ഇത് തനിയെ മാറുകയും ഉദാഹരണം നിലനിർത്താനും സാധിക്കും അധികമാർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് പരിമിതി എന്ന് കരുതപ്പെടുന്ന അവസ്ഥയെ ആയുധമാക്കി വളർത്താൻ ആർക്കും പറ്റുമെന്നുള്ളതാണത് സംഭവത്തിനിടെ ശ്രദ്ധ മാറിയാൽ പുരുഷന്റെ ഉദാഹരണം താഴോട്ട് പോകും എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ മനഃപൂർവ്വം ഇടവേളകൾ സൃഷ്ടിച്ച് സംഭവവേള സ്കലനദൈർഘ്യം നീട്ടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ശ്വാസ നിയന്ത്രണത്തിൻ്റെ അത്ഭുത ഫലങ്ങൾ എല്ലാ പ്രാചീന ശാസ്ത്രങ്ങളിലും വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ് ശ്വാസ നിയന്ത്രണത്തിൻ്റെ മേന്മകളെക്കുറിച്ച് വാചാലമായാൽ അതിന് ഒരുപാട് സമയം വേണ്ടിവരും ശ്വാസ നിയന്ത്രണത്തിനും ലൈംഗിക കർമ്മത്തിനും വളരെ പ്രാധാന്യമേറെയാണ് എങ്ങനെ ശ്വസിക്കണമെന്ന് അറിയുന്നത് നിങ്ങളെയും നിങ്ങളുടെ പങ്കാളിയെയും ഒരുപോലെ ആനന്ദത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കും ശ്വാസ നിയന്ത്രണത്തിൻ്റെ വിവിധ നിലകളിൽ തന്നെ രതിമൂർച്ചയുടെ മാർഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് താന്ത്രികർ പറയുന്നു അത് സത്യവുമാണ് സ്കലനത്തോടടുക്കുമ്പോൾ സ്ത്രീപുരുഷന്മാരുടെ ശ്വാസഗതിയുടെ വേഗത കൂടും അതിനിർണായകമായ ആ ഒരൊറ്റ നിമിഷത്തിൽ ശ്വാസഗതി തന്നെ നിലയ്ക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അനുഭവപ്പെടുന്നുണ്ട് ആഴത്തിൽ സാവധാനത്തിൽ താളാത്മകമായി ഈ സമയത്ത് ശ്വാസഗതി ക്രമീകരിച്ചു നോക്കുക 2-3 മാത്രം ദീർഘമായി ശ്വസിക്കുക അത്ര തന്നെ സമയമെടുത്ത് സുദീർഘമായി ഉച്ഛസിക്കുക ഫലം അമ്പരപ്പിക്കുന്നതായിരിക്കും മനസ്സെത്തുന്നിടത്ത് ശരീരത്തെ എത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മനസ്സും ശരീരവും ഒരുപോലെ നിയന്ത്രിതാവസ്ഥയിൽ പ്രവർത്തിക്കുവാൻ പാകപ്പെടുത്തുകയാണ് തന്ത്രവിദ്യ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തരണത്തിൽ ശരിയായ രീതിയിലുള്ള പരിശീലനം കൊണ്ട് സ്കലനം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്താക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ അല്പം പ്രയാസം ആണെന്ന് തോന്നും പക്ഷേ സത്യം തന്നെയാണ് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്കലനം നമ്മളുടെ കയ്യിൽ നിയന്ത്രിതമായിരിക്കും താന്ത്രിക രീതിയിലെ ശരീരത്തിൻ്റെ ആനന്ദം വേറെ മനസ്സിൻ്റെ വേറെ എന്ന ഒരു വേർതിരിവില്ല രണ്ടും ലയിച്ചു ചേർന്ന് വാക്കുകൾക്കപ്പുറമായ പരമാനന്ദം അനുഭവിക്കാൻ താന്ത്രിക വിദ്യകൾ നമ്മെ സഹായിക്കുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക താന്ത്രിക രീതിയുടെ ആത്യന്തിക ലക്ഷ്യം കേവലം രതിമൂർച്ച ഉണ്ടാക്കാനും സംഭവവേളയുടെ ദൈർഘ്യം കൂട്ടുവാനും മാത്രമുള്ളതല്ല അതിനപ്പുറം പരസ്പര ബന്ധവും വിശ്വാസവും ആദരവും വളർത്തുക എന്നുകൂടി ഒരു ധർമ്മം കൂടി ഇതിനുണ്ട് ശാരീരികമായി ഇഴുകിച്ചേരുന്നതിനോടൊപ്പം ആത്മീയ സംഭോഗവും സാധ്യമാകണം തൻ്റെ പ്രേമത്തിന് ശരീരത്തിൻ്റെ പരമാണു വരെ കോരിത്തെരിപ്പിക്കുന്ന ആനന്ദം പകരം തരുന്ന പുരുഷനെ ഒരു സ്ത്രീയും ഒരിക്കലും മറക്കില്ല അതിനായി അല്പം കഷ്ടപ്പെടാനും ചില കാര്യങ്ങൾ പരിശീലിക്കാനും പഠിക്കാനും ഉള്ള സമയവും ക്ഷമയും സൗകര്യവും ഉണ്ടോ എന്നതാണ് ചോദ്യം അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിന് നന്ദി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ അപേക്ഷ ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ ബൈ